السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد آذرني يا رايا سهودري سهودر الماري أكتوبر ماسم آرام تيدي صلاة النوافل ومحبة الله سنة نسكارن علم الله عند إشتاوم ينّا വിഷയമാണ് ജുഹുതുബ കൈകാര്യം ചെയ്യുന്നത് ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ നിരീക്ഷണത്തെ ഓർത്തുകൊണ്ടും ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഓരോരുത്തരും നാളേക്കു വേണ്ടി എന്താണു സംവിധാനിച്ചിരിക്കുന്നതെന്ന് വിചിന്തനം നടത്തുകയും ചെയ്യട്ടെ സത്യവിശ്വാസികളെ ഉദിസിയായ ഒരു ഹദീസിൽ അള്ളാഹു സുബാന ഇങ്ങനെ പറയുന്നതായി പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു പറയുന്നത് എന്റെ ഒരടിമ എന്നിലേക്കടുക്കുന്ന കാര്യങ്ങളിൽ എനിക്കേറ്റവും പ്രിയങ്കരമായത് ഞാനവന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് തുടർന്ന് പറയുന്നു ഒരടിമ എന്റെ സാമീപ്യം നേടിക്കൊണ്ടേയിരിക്കും അത് സുന്നത്തായ കാര്യങ്ങളിലൂടെ അങ്ങനെ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യുക വഴി ആ അടിമയെ ഞാൻ ഇഷ്ടപ്പെടും ഞാൻ അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കേൾവി ഞാനായി മാറും അവൻ കാണുന്ന കണ്ണുകൾ ഞാനായി മാറും അവൻ സ്പർശിക്കുന്ന കരം ഞാനായി മാറും അവൻ ചലിക്കുന്ന കാലും ഞാനായി മാറും അവൻ എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാനത് നൽകുക തന്നെ ചെയ്യും വല്ല കാര്യങ്ങളിൽ നിന്നും ആ അടിമ എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ ഞാനവന് തീർച്ചയായും കാവൽ നൽകുകയും ചെയ്യും നവാഫിൽ എന്നാൽ ഫർളുകൾ കഴിച്ചുള്ള ഐച്ഛികമായ സുന്നത്തായ ആരാധനകളാണ് നിസ്കാരങ്ങളിലെ സുന്നത്തായവയെ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്ക് പ്രത്യേകമായി വിവരിച്ചു വിവരിച്ചുതരികയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു മാമിൻ അബ്ദിൻ മുസ്ലിമിൻ ഏതൊരു മുസ്ലിം എല്ലാ ദിവസവും ഫർളുകൾ കഴിഞ്ഞ് സുന്നത്തായ പന്ത്രണ്ടുറക്കാത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ ഇല്ലാവനാഹുലഹു ബൈത്തൻ ഫിൽ ജന്ന അവനുവേണ്ടി അള്ളാഹു സ്വർഗത്തിൽ ഒരു വീടു പണിയുമെന്ന് ഈ നവാഫിലുകളിൽ സുന്നത്തു നിസ്കാരങ്ങളിൽ ഏറ്റവും ആദ്യം സമയം കൊണ്ടുവരുന്നതും അതിമഹത്തരമായതും സുബ സംസ്കാരത്തിനു മുമ്പുള്ള രണ്ടുറക്കാത്തുകളാണ് പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു സുബ നിസ്കാരത്തിനു മുമ്പുള്ള രണ്ടു റക്കാറ്റ് സുന്നത്തു നിസ്കാരം ഈ ഭൂമിയേക്കാളും ഈ ഭൂമിയിലുള്ള എല്ലാ വിഭവങ്ങളെക്കാളും മഹത്തരമാണ് പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ മറ്റെല്ലാ നിസ്കാരങ്ങളെക്കാളും ഈ രണ്ടു റക്കാത്തുകൾക്കു വേണ്ടി അതിവേഗം പോവാറുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത് കടന്നു വരുന്നത് ലുഹ എന്ന സുന്നത്തു നിസ്കാരമാണ് ലുഹാനുസ്കാരത്തെക്കുറിച്ച് പ്രവാചകർ പറഞ്ഞത് ലായുഹിലു ലുഹാനുസ്കാരം കൃത്യമായി പരിപാലിച്ചു പോരുക അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവനും അള്ളാഹുവിന് നിരന്തരമായി വഴിപ്പെടുന്നവരും മാത്രമാണ് എന്നാണ് ഈ ലുഹാനുസ്കാരം വഴി ഒരാൾക്ക് ദിവസം മുഴുവൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യും സുന്നത്തായ നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് ലുഹുർ നിസ്കാരത്തിനു മുമ്പുള്ള നാലു റക്കാത്തുകളും ശേഷമുള്ള രണ്ട് റക്കാത്തുകളുമാണ് അലിറലി അള്ളാഹു അൽഹു ഉദ്ധരിച്ചിട്ടുണ്ട് വിശുദ്ധ റസൂൽ ൾഹു നിസ്കാരത്തിനു മുമ്പ് നാല് ലഹുർ നിസ്കാരത്തിനു ശേഷം രണ്ടുറക്കാത്തും സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് മഹരിബ് നിസ്കാരത്തിനു ശേഷമുള്ള രണ്ടുറക്കായത്തും പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പതിവായി ചെയ്തു വരാറുള്ള സുന്നത്തായിരുന്നു പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ സുന്നത്തുകൾ പഠിക്കുവാനും അത് പിന്തുടരുവാനും അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നയാളായിരുന്നു ഇബ്നോമർ അലി അള്ളാഹു അനഹു തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പ്രവാചകർഹു അലഹി വസല്ലമാങ്ങളോടുകൂടെ ചില സുന്നത്തുകൾ നിസ്കരിച്ചിട്ടുണ്ട് അവയിൽപ്പെട്ടതാണ് നിസ്കാരത്തിനു ശേഷമുള്ള രണ്ടു റഖ് പുണ്യനബിഹു അലഹി വസല്ല മാ തങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും തന്റെ അനുചരന്മാരോട് വസീയത്ത് ചെയ്യുകയും അവരോട് കൽപ്പിക്കുകയും ചെയ്ത ഒരു സുന്നത്ത് നിസ്കാരം വിത്ര നിസ്കാരമാണ് അവിടെ നിന്ന് പറഞ്ഞു സുബിന്റെ സമയമാവുന്നതിനു മുമ്പ് നിങ്ങൾ വിത്ര നിസ്കരിക്കണമെന്ന് അള്ളാഹുവെ നിന്നെ നന്നായി ആരാധിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ എന്നെ പൂർണ്ണമായി വഴിപ്പെടുവാൻ ഞങ്ങൾക്കുനിൽകുകയും ചെയ്യണമേ സത്യവിശ്വാസികളെ പ്രവാചകർ സാഹു അലഹി വസ്ല്ല മാ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ ഒരടിമ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ് ം ഒരാൾ കൃത്യമായി പൂർണമായി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി തന്നെ രേഖപ്പെടുത്തും ഇനി ഒരാൾ നിസ്കാരം നിസ്കാരം കൃത്യമായി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു മലക്കുകളോട് പറയും ഈ അടിമ വല്ല സുന്നത്തു നിസ്കാരങ്ങളും ചെയ്തത് നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു കൽപ്പിക്കും ബിഹാ ഫത്തുഖിലൂനബിഹരി സുന്നത്തുകളുണ്ടെങ്കിൽ ആ സുന്നത്തു നിസ്കാരങ്ങൾ കൊണ്ട് കുറവ് വന്ന ഫർലുകളെ പൂർത്തീകരിക്കാൻ മലക്കുകൾ സന്നദ്ധരാകുമെന്ന് വിശുദ്ധ റസോൾ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ സുന്നത്തായറക്കത്തുകൾ കൊണ്ട് നമ്മുടെ ഫർളുകൾക്ക് പൂർത്തീകരണം ലഭിക്കുകയാണ് അതുവഴി അള്ളാഹുവിങ്കിൽ നിന്ന് സ്വർഗപ്രവേശവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ആദരവും നമുക്ക് നേടാനാവുകയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വല്ലതീനഹും നിസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ചിലയാളുകളുണ്ട് ഉല ഇക്കി ജന്നിക്രമോൻ അവർ സ്വർഗീയോദ്യാനങ്ങളിൽ ആദരണീയരായിരിക്കുമെന്ന് അതുകൊണ്ട് സത്യവിശ്വാസി നിസ്കാരങ്ങൾ സമയത്തുതന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൂർണ്ണമായി അത് ചെയ്തു വീട്ടുവാൻ അങ്ങേയറ്റം കണിശത കാണിക്കേണ്ടതുണ്ട് അതോടൊപ്പം സുന്നതുനസ്കാരങ്ങൾ ധാരാളമായി ചെയ്യുകയും അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുകയും ഉന്നതമായ പദവികൾ കരസ്ഥമാക്കുകയും വേണം പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ല തങ്ങൾ ഇങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നു നീ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഓരോ സുജൂദ് വഴിയും അള്ളാഹു നിനക്ക് പദവികൾ ഉയർത്തി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഓരോ സുജൂദ് വഴിയും നമ്മുടെ ഓരോ പാപങ്ങൾ അള്ളാഹു ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് ഫല്ലാഹുമൽ അള്ളാഹുവെ ഞങ്ങളുടെ നിസ്കാരങ്ങളെ നീ സ്വീകരിക്കണമേദന ഞങ്ങളുടെ വിധേയത്വവും ഞങ്ങളുടെ റുഖു ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണമേന സ്വർഗത്തിൽ ഞങ്ങളുടെ പദവികൾ നീ ഉയർത്തേണമേ ഉയർത്തേണമേഖി അള്ളാഹുവേ ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ നീ ഐശ്വര്യം ചെരിയണമേ ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും നീ ഐശ്വര്യം ഞങ്ങൾക്ക് ചുരിയണമേൽ അള്ളാഹു ഞങ്ങൾക്ക് ആരോഗ്യവും ശാരീരിക ക്ഷമതയും നൽകി നീ അനുഗ്രഹിക്കണമേ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വ